ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇവിടെ ഏത് കാര്യം ചെയ്യുന്നതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. അത് ഭരിക്കുന്ന പാർട്ടി ചെയ്താലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ ചെയ്താലും ഇത് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ വളരെ വർഷങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ പാകിസ്ഥാനെ നമ്മൾ മാതൃകയാക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. പാകിസ്ഥാൻ പാർലമെന്റിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തെ ഐകകണ്ഠമായി എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടു. അവരുടെ ഒത്തൊരുമ എന്ന് പറയുന്നത് അതാണ്. രാജ്യത്ത് ഒരു പ്രതിസന്ധിയോ ഒരു പ്രശ്നമോ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ആ ഒരു മാതൃക ഇന്ത്യക്കും സ്വീകരിക്കാം. ഇന്ത്യയിൽ സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ചില കമന്റുകൾ നൽകുന്നു, അത് കഴിഞ്ഞാൽ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഗവൺമെന്റിനെ തള്ളിയിടാൻ എന്തു മാർഗമെന്ന് നോക്കുന്നു. ഭരണകക്ഷി ചെയ്യുന്നതും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ചില കമന്റുകൾ നൽകുന്നു, പിന്നീട് അതിന്റെ പിന്നാമ്പുറങ്ങളിൽ പ്രതിപക്ഷവുമായി കൊമ്പുകോർക്കുന്നു. ദയവായി ഈ വീഡിയോ നിങ്ങളേവരും പൂർണ്ണമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയുടെ പൈലറ്റിനെ വിട്ടയക്കാമെന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വളരെ സന്തോഷത്തോടുകൂടിയാണ് പലരും സ്വാഗതം ചെയ്തത്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. അതിൽ ചില ഇന്ത്യക്കാർക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് വല്ലാത്ത ബഹുമാനവും വല്ലാത്ത സ്നേഹവും അദ്ദേഹം നടത്തിയത് വളരെ വലിയൊരു നീക്കമാണെന്ന രീതിയിൽ പോലും തോന്നുകയുണ്ടായി. അതിനെ കുറ്റം പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ അഭിനയം അത്രയേറെ മികച്ചതായിരുന്നു. ഒരുപക്ഷെ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത വിധം അദ്ദേഹം പഠിച്ച ഒരു നടൻ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ പലരുടെയും കമന്റുകളും അക്ഷരങ്ങളുമൊക്കെ എല്ലാ അതിർത്തികളും എല്ലാ ചിന്തകളും സ്വപ്നങ്ങളുമൊക്കെ കടന്നുപോയെന്ന് ചില കമന്റുകളും ചില ഒരു വാട്സപ്പ് മെസ്സേജുകളും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. അതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധയിൽപ്പെട്ട ഒരു വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങളോട് വായിക്കാം. എന്തായാലും ഇത് എഴുതിയത് ആരാണെന്നൊന്നും അറിയില്ല. എന്തുകൊണ്ടാണ് പണ്ടെങ്ങുമില്ലാത്ത വിധം നമ്മുടെ ജനത യുദ്ധവെറി കാട്ടുന്നത്? പാകിസ്ഥാനെതിരെ ശക്തമായ യുദ്ധ സന്നാഹം നമുക്കുണ്ടെന്ന അഹംഭാവം കൊണ്ടോ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളും സന്ദേശങ്ങളും ഇത്തരമൊരു വികാരമല്ലേ വെളിവാക്കുന്നത്? ലോക ചരിത്രത്തിൽ യുദ്ധം ഒരു നേട്ടത്തിനും കാരണമായിട്ടില്ല. ഇരുഭാഗത്തുമുള്ള രക്തചിന്തലുകൾ എത്രയധികം സാധാരണ മനുഷ്യരുടെ ജീവിതവും സ്വപ്നങ്ങളുമാണ് ഇല്ലാതെയാക്കുന്നത്. ഈ അവസരത്തിൽ ഇമ്രാൻഖാന്റെ വാക്കുകൾ മാന്യമാണെന്ന് ചിന്തിക്കാം. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. തെറ്റിദ്ധാരണകൾ പരസ്പരം പറഞ്ഞു തീർക്കണമെന്ന ആശയവും ഇമ്രാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പാകിസ്ഥാൻ ജനതയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഈ നിലപാടിനോട് അനുകൂല സമീപനം നമുക്ക് സാധ്യമാകുമോ? ഇന്ത്യൻ നയതന്ത്രജ്ഞരും ഇമ്രാൻഖാനുമായി സമാധാന ചർച്ച നല്ലതല്ലേ? ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ ഭാരതരത്നം സച്ചിൻ ടെണ്ടുൽക്കറെയും ഉൾപ്പെടുത്താം. ഇരു രാജ്യങ്ങളിലും സമാധാനം വിളയട്ടെ. യുദ്ധം ഭീകരതയ്ക്കെതിരെയാവാം, നിരപരാധികളുടെ കൂട്ടക്കുരുതിക്ക് നമ്മുടെ ആയുധങ്ങൾ കാരണമാകാതിരിക്കട്ടെ. പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ കാര്യമായിട്ട് ഇതിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതിന്റെ ചുരുക്കെഴുത്ത് മനസ്സിലാക്കിയാൽ ഇമ്രാൻഖാന്റെ പ്രസ്താവനയെ നമ്മൾ സ്വാഗതം ചെയ്യണമെന്നും പാകിസ്ഥാൻ എന്ന രാജ്യം സമാധാനം ആഗ്രഹിക്കുന്നുവെന്നുമാണ്. എന്നാൽ ഈ കമന്റ് എഴുതി അല്ലെങ്കിൽ ഇത്തരം മെസ്സേജുകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പരത്തുന്നവർ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം, വെറുതെ ഇരുന്ന പാകിസ്ഥാനെ ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. ഇന്ത്യ എന്തുകൊണ്ട് ആക്രമിക്കേണ്ടി വന്നു? ഇന്ത്യയുടെ 40-ലധികം ജവാന്മാരെ പാകിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള ഒരു തീവ്രവാദ സംഘടനയിൽപ്പെട്ടവര് വളരെ മൃഗീയമായിട്ട് വധിച്ചപ്പോഴാണ് ഇന്ത്യ അങ്ങോട്ട് ആക്രമിക്കേണ്ടി വന്നത്. ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയല്ല. ഇന്ത്യയിൽ ജവാന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയത് ആദ്യ സംഭവമല്ല. കാരണം ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ആക്രമണങ്ങൾക്കും പ്രത്യേകിച്ച് തീവ്രവാദ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാന്റെ പങ്ക് ഇത് ആദ്യമല്ല. പാകിസ്ഥാൻ പൗരന്മാരാണ് നേരിട്ട് ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ പാവം സാധുക്കളായിട്ടുള്ള ചെറുപ്പക്കാരുടെ തലയിൽ വിഷം കുത്തിവെച്ച് അവരെയാണ് ഇതിനിപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ നിയോഗിച്ചു തുടങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാനെ ഇന്ത്യ പ്രതിസ്ഥാനത്ത് നിർത്തിയതിന് മറ്റൊരു കാരണം
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി യുവാവിനെ ഉപയോഗിച്ചുള്ള ഹീനമായ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തു എന്നതാണ്. അവർ സ്വയം ഏറ്റെടുത്തതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ആക്രമണം നടത്തിയ യുവാവ് അദ്ദേഹം സ്വയം സമ്മതിക്കുകയുണ്ടായി, അദ്ദേഹം കാശ്മീരിയാണെന്നും ജെയ്ഷെ മുഹമ്മദിന്റെ അംഗമാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു ആക്രമണം നടത്താൻ പോകുന്നതും എന്നുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹവും വീഡിയോയിലൂടെ പറയുകയുണ്ടായി. ജെയ്ഷെ മുഹമ്മദിനെയും അതിന്റെ തലവനെയും ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുവാനുള്ള ഇന്ത്യയുടെ ശ്രമം എല്ലാ കാലവും ചൈനയുടെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ചൈനയും പാകിസ്ഥാനും ചേർന്ന് തടയാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ലോകത്തിലെ മറ്റ് പല രാഷ്ട്രങ്ങളും ഇന്ത്യക്കൊപ്പം ഈ വിഷയത്തിൽ നിൽക്കുമ്പോൾ വീറ്റോ പവർ ഒന്നുകൊണ്ട് മാത്രം ഇതിനെ ചൈനയും പാകിസ്ഥാനും തടയുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ജെയ്ഷെ മുഹമ്മദിനെയും അതിന്റെ തലവനെയും സംരക്ഷിക്കുക എന്നത് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുവാൻ പാകിസ്ഥാൻ അനുവദിക്കാത്തത്. പാക് അതിർത്തി ലംഘിച്ച് ചരിത്രത്തിൽ തന്നെ, അതായത് യുദ്ധകാലഘട്ടങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്ത്യ പാകിസ്ഥാനിന്റെ മണ്ണിൽ പോയി അവരുടെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അതൊരു വലിയ അടിയാണ് പല അർത്ഥത്തിലും. കാരണം ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ഇത്തരമൊരു ആക്രമണം നടത്തിയതിന്റെ തെളിവുകൾ പുറത്തുവിട്ടാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ തന്നെ ഇത് ഇന്ത്യ ചെയ്തുവെന്ന് അംഗീകരിച്ചുവാലോ, ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറും. കാരണം എല്ലാ രാജ്യങ്ങളോടും പാകിസ്ഥാൻ പറയുന്നത് അവരുടെ രാജ്യത്ത് തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് അവരെന്നും തീവ്രവാദത്തെ അവരൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുമാണ്. അങ്ങനെ ഒരു രാജ്യത്തിൽ സർക്കാരിന്റെ പിന്തുണയോടുകൂടി ഇത്ര വലിയ ഭീകരവാദ ക്യാമ്പുകൾ ഉണ്ട് എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചു തന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ നാളിതുവരെ ഇന്ത്യ ഉയർത്തിയിട്ടുള്ള എല്ലാ വാദങ്ങളും അത് ശരിവയ്ക്കുന്ന തരത്തിലാവും. എന്നു മാത്രമല്ല, അമേരിക്കയുടെയും ലോകരാജ്യങ്ങളുടെയും എല്ലാം പിന്തുണ പാകിസ്ഥാന് നഷ്ടമാകും. നമുക്കറിയാം, അമേരിക്ക, സൗദി അറേബ്യ പോലുള്ള പല രാജ്യങ്ങളും പാകിസ്ഥാനിൽ കോടിക്കണക്കിന് രൂപ ഫണ്ട് നൽകുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ്. അതേ പാകിസ്ഥാൻ ഈ പൈസ ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പാകിസ്ഥാന് മേൽ കടുത്ത ഉപരോധങ്ങൾ ഈ രാജ്യങ്ങൾ ഏർപ്പെടുത്തും. അതുകൊണ്ട് ഒരിക്കലും പാകിസ്ഥാൻ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൈലറ്റ് പിടിയിലായപ്പോൾ ജനീവ കരാർ ലംഘിക്കപ്പെട്ടു എന്നത് സത്യമാണ്. അദ്ദേഹത്തെ വളരെ മൃഗീയമായ രീതിയിൽ ആദ്യം മർദ്ദിച്ചിരുന്നു. എന്നാൽ ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പാകിസ്ഥാൻ പട്ടാളം മാന്യമായാണ് പെരുമാറുന്നത് എന്ന ഒരു പ്രസ്താവന ഇറക്കുകയും തുടർന്ന് ആ വീഡിയോ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യ വളരെ ശക്തമായ താക്കീത് നൽകുവാൻ തീരുമാനിക്കുകയുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ താക്കീത് പാകിസ്ഥാന് ലഭിച്ചു. അതോടൊപ്പം തന്നെ നയതന്ത്രപരമായി ഇന്ത്യ ലോകരാജ്യങ്ങളുമായി സംസാരിക്കുകയും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങൾ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം നൽകുകയാണ് ഉണ്ടായത്. ഇല്ലാത്ത പക്ഷം ഇന്ത്യ ഒരു യുദ്ധത്തിനിറങ്ങി പുറപ്പെടുമെന്ന് ബോധ്യമായ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവരുടെ പാർലമെന്റിൽ വളരെ പ്ലാനിങ്ങോടുകൂടി, അതായത് മുതല കണ്ണീർ ഒഴുക്കിക്കൊണ്ട് വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ചത്. കാരണം ലോക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന് നഷ്ടമായ ഇമേജ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് നഷ്ടമായ ഇമേജ്, ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നാടകം നടത്തുകയല്ലാതെ പാകിസ്ഥാന്റെ മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു ആക്രമണത്തിന് മുതിരുന്നതിന് മുമ്പ് തന്നെ, ഇന്ത്യയുടെ ഒരു പ്രസ്താവനയ്ക്ക് മുമ്പ് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്വയം ഇന്ത്യയുടെ ജവാനെ വിട്ടയക്കാമെന്ന് പറഞ്ഞത്. അല്ലെങ്കിലും അദ്ദേഹം വിടുക തന്നെ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇമ്രാൻഖാന്റെ കണ്ണീര് കണ്ട് വിശ്വസിക്കുന്ന ചില പാവപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവരൊക്കെ നമ്മുടെ രാജ്യത്തും ഉണ്ടാകും. എന്തായാലും അത് 90% വരുന്ന ഇന്ത്യക്കാരനും വിശ്വസിക്കില്ല. കാരണം ഇമ്രാൻഖാൻ എന്ന് പറയുന്ന വ്യക്തി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള പ്രസ്താവനകൾ എന്തൊക്കെയായിരുന്നുവെന്ന് ഇന്ത്യക്കാർക്കും അറിയാം. ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള, ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിട്ടുള്ള, അവഹേളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇമ്രാൻഖാൻ. ഇപ്പോഴും ഗൂഗിളിൽ പരിശോധിച്ചാൽ ഇമ്രാൻഖാൻ പാക് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പുള്ള നിരവധി വീഡിയോകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന്റെ സമാധാന ചർച്ചാ പാതയൊന്നും അത്രത്തോളം പ്രായോഗികമല്ല എന്ന് ഇന്ത്യക്കാർക്ക് തന്നെ വ്യക്തമായി അറിയാം. ഇമ്രാൻഖാനും പാകിസ്ഥാൻ ഇതുവരെ ഭരിച്ച പ്രധാനമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് പർവേസ് മുഷറഫിനെ പോലെ ഒരു നിലപാടുള്ള ആള് തന്നെയാണ് ഇമ്രാൻഖാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ സമാധാനത്തിന്റെ പാത ഇമ്രാൻഖാൻ ഇന്ത്യയോട് പറയണ്ട, ചർച്ചയുടെ പാതയും പറയണ്ട. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്നുവരെയും ഇന്ത്യ ഈ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചത്. നിവർത്തി കെട്ടപ്പോൾ മാത്രമേ ഇന്ത്യ പാകിസ്ഥാനെതിരെ ആയുധമെടുത്തിട്ടുള്ളൂ.
ഇത് ലോകരാജ്യങ്ങൾക്കെല്ലാം വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയുടെ മാർഗം സ്വീകരിക്കാനൊന്നും ഇമ്രാൻഖാൻ ഇന്ത്യയെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഇമ്രാൻഖാന്റെയും പാകിസ്ഥാന്റെയും മുതലക്കണ്ണീര് കണ്ട് വിശ്വസിക്കുന്ന സാധുക്കളായിട്ടുള്ള ഇന്ത്യക്കാരോട് പറയാനുള്ളത്, പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി ഉണ്ടായ കാലം തൊട്ട് ഇന്ത്യയിലെ വന്ന വിവിധ സർക്കാരുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരുകൾ, പാകിസ്ഥാനുമായി നല്ല ബന്ധം പുലർത്തുവാൻ അങ്ങേയറ്റം ശ്രമിച്ചവരാണ്. നരേന്ദ്രമോദി പോലും അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാനുമായിട്ട് വളരെ നല്ലൊരു സൗഹൃദം വേണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്നാൽ എല്ലാ സർക്കാരുകളും പിന്നീട് തിരിച്ചറിഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് സൗഹൃദമല്ല ആഗ്രഹിക്കുന്നതെന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രം വിചാരിച്ചാൽ പൊട്ടി മുളയ്ക്കുന്ന ഒന്നല്ല ഈ സൗഹൃദം. ദയവായി എല്ലാവരും ഈ സത്യം മനസ്സിലാക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.